മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പുതിയ വിവാദം മസ്ജിദുകളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. അതിനെതിരെ MNS നേതാവ് രാജ് താക്കറെ വന്നിരുന്നു. രാജ് താക്കറെ പല മുന്നറിയിപ്പുകളും പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു. ആദ്യം അദ്ദേഹം പ്രതിഷേധം നടത്തിയ ഒരു മസ്ജിദിന് മുമ്പിൽ ലൗഡ് സ്പീക്കർ കെട്ടിവെച്ചുകൊണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഈ ലൗഡ് സ്പീക്കറും ഈ ലൗഡ് സ്പീക്കറിലൂടെ ഹനുമാൻ ചാലീസ ചൊല്ലിയ MNS പ്രവർത്തകനെയും അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇതൊരു വലിയ സംസ്ഥാന വിഷയമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ രാജ് താക്കറെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം രാജ് താക്കറെ പറഞ്ഞത് ശിവസേന ഭവൻ, അതായത് ശിവസേനയുടെ ഹെഡ് ഓഫീസാണ് ശിവസേന ഭവൻ, ആ ശിവസേനയുടെ ഭവന് മുമ്പിൽ താൻ ഹനുമാൻ ചാലീസ ചൊല്ലുമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ തൻ്റെ പാർട്ടി അത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കനത്ത ബന്ദവസാണ് ഉദ്ധവ് താക്കറെ ശിവസേന ഭവന് മുമ്പിൽ ഒരുക്കിയിരുന്നെങ്കിലും ആ ബന്ദവസുകളൊക്കെ മറികടന്നുകൊണ്ട് ഒരു ടാക്സി കാറിൽ ഈ ലൗഡ് സ്പീക്കർ കെട്ടിവെച്ച് ഹനുമാൻ ചാലീസ ചൊല്ലുക തന്നെ ചെയ്തു MNS നേതാവ് രാജ് താക്കറെ. ഇതോടുകൂടി രാജ് താക്കറെ അവിടെ ഒരു വലിയ മുന്നേറ്റം നടത്തിയെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ രാജ് താക്കറെ താനെയിൽ നടന്ന ഒരു യോഗത്തിൽ ഒരു അന്ത്യശാസനം ശിവസേനയ്ക്ക് നൽകിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് May 3 മുൻപ് എല്ലാ മസ്ജിദുകളിൽ നിന്നും ലൗഡ് സ്പീക്കർ നീക്കം ചെയ്തില്ല എങ്കിൽ തങ്ങൾ ലൗഡ് സ്പീക്കർ കെട്ടി മഹാരാഷ്ട്രയിൽ ഉടനീളം ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് ആരംഭിക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഇത് മതപരമായ ഒരു പ്രശ്നമല്ല, പകരം സാമൂഹ്യപരമായ ഒരു പ്രശ്നമാണ്. ഈ കാര്യങ്ങളിൽ നിന്നും തങ്ങളിനി ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല. ശിവസേനയ്ക്കും ശിവസേന നേതൃത്വം നൽകുന്ന സർക്കാരിനും എന്ത് വേണമെങ്കിലും തങ്ങളെ ചെയ്യാം, തങ്ങളത് നേരിടാൻ സജ്ജമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ രാജ് താക്കറെ രണ്ടും കൽപ്പിച്ചാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ശിവസേന ഹിന്ദുത്വം വെടിഞ്ഞ് മതേതരത്വത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ഹിന്ദുത്വത്തിൽ അടിയുറച്ചു നിന്ന ശിവസേനയുടെ അണികൾ ഒരു വലിയ വിഭാഗം അതൃപ്തരാണ്. ആ വലിയ വിഭാഗം അതൃപ്തരായ അണികളെ കൂടെ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് രാജ് താക്കറെ ലക്ഷ്യം വെക്കുന്നത്. കാരണം BJPയേക്കാൾ കുറച്ചുകൂടി ശക്തമായ അതിതീവ്ര ഹിന്ദുത്വവുമായിട്ടാണ് രാജ് താക്കറെയുടെ MNS ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ ശിവസേനയുടെ അണികളെയും പ്രാദേശിക നേതാക്കളെയും കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് ഉൾപ്പെടെ ഇല്ലെങ്കിൽ മസ്ജിദുകളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു പ്രക്ഷോഭം തന്നെയായി മാറിയിരിക്കുന്നു. രാജ് താക്കറെ ഈ പ്രക്ഷോഭത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മഹാരാഷ്ട്രയിലെ പോലീസ് മേധാവി തന്നെ എല്ലാ മസ്ജിദുകൾക്കും ആരാധനാലയങ്ങൾക്കും നോട്ടീസും നൽകിയിരിക്കുന്നു ലൗഡ് സ്പീക്കറിൻ്റെ കാര്യത്തിൽ. ഏതായാലും May 3 ശേഷം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.